പരിസ്ഥിതി ദിനത്തിലും കോടിക്കണക്കിന് തൈകളാണ് നാം മണ്ണിൽ നടുന്നത്. അത്ര തന്നെ പ്ലാസ്റ്റിക് കൂടകളും ഇതിനോടൊപ്പം പരിസ്ഥിതിക്ക് ദോഷമായി അവശേഷിക്കുകയും ചെയ്യുന്നു. ഇതിനൊരു പരിഹാരമാർഗം മുന്നോട്ട് വയ്ക്കുകയാണ് കേരള വനംവകുപ്പിന്റെ സാമൂഹ്യ വനവത്കരണ വിഭാഗം. തേങ്ങയുടെ ചകിരി കൊണ്ടുള്ള കൂടയാണ് ഇവിടെ പ്ലാസ്റ്റിക്കിന് ബദലാകുന്നത്. ഈ പോളിബാഗ് പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് പ്രകൃതിക്കനുയോജ്യമായിട്ടുള്ള ബയോഡീഗ്രേഡബിളായിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കണമെന്നും ആയത് നമ്മൾ വരും കാലങ്ങളിൽ ഇതിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വൃക്ഷത്തൈകളാണ് നമ്മൾ വിതരണം ചെയ്യേണ്ടതെന്നും പ്ലാസ്റ്റിക് ക്രമേണ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്ലാസ്റ്റിക് രഹിത തൈ ഉൽപ്പാദന പ്രക്രിയ ആരംഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളതും. അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ ഫോറസ്ട്രി വയനാട് ഡിവിഷൻ്റെ അഭിമുഖത്തിൽ ഈ വർഷം 30,000 കൂടത്തൈകളിൽ ബയോഡീഗ്രബിൾ കൊയർപിറ്റ് ചകിരിനാര് കൊണ്ടുണ്ടാക്കിയ സെല്ലുകളിൽ ഈ തൈകൾ ഉൽപ്പാദിപ്പിക്കുക ഉണ്ടായി. 30,000 തൈകളിലാണ് നമ്മളിപ്പോൾ ഇവിടെ വിവിധ ഇനത്തിൽപ്പെട്ട വൃക്ഷത്തൈകൾ, അതിൽ പ്ലാവുണ്ട്, ഉങ്ങുണ്ട്, രാമച്ചുണ്ട്, വാളംപുളിയുണ്ട്, നെല്ലിയുണ്ട്, അങ്ങനെ തുടങ്ങിയ സ്പീഷീസുകൾ ഈ വർഷം നമ്മൾ ആ കണ്ടെയ്നറുകൾ, അത് കണ്ടെയ്നർ എന്ന് പറയുന്നത് 150 cc കണ്ടെയ്നറാണ്. ആ കണ്ടെയ്നറുകളിൽ നമ്മൾ കമ്പോസ്റ്റ്, പിന്നെ ചകിരിച്ചോറ്, പിന്നെ അതൊക്കെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണിത്, അതിൻ്റെ മിക്സ്ചർ, ആ മിക്സിംഗിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളതും. തന്നെ മണ്ണിലേക്ക് നടാനാവുന്നതുകൊണ്ട് വേരുകൾക്ക് ചുറ്റുമുള്ള മണ്ണ് ഇളകാതിരിക്കും. ക്രമേണ കൂട മണ്ണിൽ ഇഴുകിച്ചേർന്ന് ജൈവവളമായി മാറുകയും ചെയ്യും. തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്നാണ് ഇപ്പോൾ ചകിരിക്കൂടകൾ എത്തിക്കുന്നത്. നിലവിൽ ഇത്തരം കൂടകൾ നിരത്തിവെക്കാനായി നഴ്സറികളിൽ ട്രേകളുടെ ആവശ്യവുമുണ്ട്. കൂടയുടെ ആകൃതിയിൽ വരുത്താവുന്ന മാറ്റം കൊണ്ട് ഒരുപക്ഷെ ഭാവിയിൽ ട്രേയില്ലാതെ തന്നെ കൂടകൾ നിരത്തിവെക്കാനാകും. ചിലവ് താരതമ്യേന കൂടുതലാണെങ്കിലും നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങളും നിരവധിയാണ്. ചകിരിക്കൂടകൾ പോലുള്ള ജൈവ ബദലുകൾ കാലത്തിന്റെ അനിവാര്യത കൂടിയാണ്. ഇനിയുള്ള വർഷങ്ങളിലേക്ക്, അടുത്ത വർഷങ്ങളിലും നമ്മൾ ഇതേപോലെ ഇനി പോളിബാഗ് പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷത്തൈകളും ഈ ബയോഡീഗ്രബിൾ കണ്ടെയ്നറായിട്ടുള്ള ഈ ചകിരിച്ചോറ് വെച്ചിട്ടുള്ള കണ്ടെയ്നറുകളിലായിരിക്കും. ഇപ്പം കേരളത്തിൽ അതിൻ്റെ ലഭ്യത ഈ കഴിഞ്ഞ കാലങ്ങളിൽ തീരെ കുറവായിരുന്നു. കാരണം കേരളത്തിലിത് നമ്മളിത് പല രീതിയിൽ പല ടെൻഡറുകളും പല രീതിയിലും നടത്തിയിട്ടും നമുക്ക് വേണ്ടത്ര മെറ്റീരിയൽസ് കേരളത്തിൽ നിന്ന് ലഭ്യമായില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കിത് ലഭിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് പൊള്ളാച്ചിയിൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഇപ്പോൾ ഇത് കിട്ടിയത്. അപ്പോൾ ഇത് ഈയൊരു ബുദ്ധിമുട്ട് പരിഹരിച്ചുകൊണ്ട് കേരള വനം വന്യജീവി വകുപ്പ് പറമ്പിക്കുളത്ത് ഇതിൻ്റെ ഈ ചകിരിച്ചോറ് കൊണ്ടുള്ള സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പം വരും കാലങ്ങളിൽ കൂടുതൽ നമുക്ക് ആവശ്യമായ മുഴുവൻ പിന്നെ ഈ സെല്ലുകളും ചകിരിച്ചോറിൽ ഉൽപ്പാദിക്കുന്ന ഈ സെല്ലുകൾ നമുക്ക് പറമ്പിക്കുളത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കാനാകും. അങ്ങനെ നമുക്കിത് അതിലേക്ക് ഒരു മാറ്റം ആടനാടി നമുക്ക് അടുത്ത കാലഘട്ടങ്ങളിൽ മുഴുവൻ തൈകളും ഈ ചകിരിച്ചോറ് കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ സെല്ലുകൾ ഉൽപ്പാദിപ്പിച്ച് എല്ലാ പൊതുജനങ്ങൾക്കും നമുക്ക് വിതരണം ചെയ്യാൻ പറ്റും. ഇത് ഹരിത കേരളം പദ്ധതിയുടെ ഒരു സ്കീമിലാണ് ഇതുവരെ ഈ വൃക്ഷത്തൈകൾ ഉൽപ്പാദിച്ച് വരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.